Karuvannur Bank തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കുറ്റപത്രം നൽകുന്നുണ്ട്. സതീഷ് കുമാറിനെ മുഖ്യപ്രതിയാക്കിയാണ് കുറ്റപത്രം നൽകുന്നത്. കലൂർ PMLA കോടതിയിലായിരിക്കും ഈ കുറ്റപത്രം നൽകുക. രാഗിനുണ്ട് നമുക്കൊപ്പം. രാഗിൻ, ഇന്ന് കുറ്റപത്രം നൽകുന്നുണ്ട് ED. ഒപ്പം തന്നെ കുറ്റപത്രത്തിൽ എന്തൊക്കെയാവും വിശദാംശങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത്? ഒപ്പം തന്നെ ഇന്ന് ഈ Karuvannur ബാങ്കിൽ 1 ലക്ഷം രൂപ വരെ വായ്പ എടുത്തവർക്ക്, 1 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവർക്ക് കുറച്ച് ഘട്ടം ഘട്ടമായി കാശ് തിരികെ കൊടുക്കുമെന്നും അവർ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എപ്പോൾ മുതലാവും ആ നടപടിക്രമങ്ങൾ തുടങ്ങുക? Karuvannur സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. PMLA കോടതി കലൂരിലായിരിക്കും കുറ്റപത്രം കൊടുക്കുക. ഇതിൽ 50ഓളം പ്രതികൾ ഉണ്ട് എന്നാണ് വിവരം. ഇതിൽ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് 4 പേരുടെയാണ്. ഒന്ന് സതീഷ് കുമാറിനെ മുഖ്യപ്രതിയാക്കിയാണ് ഈ കുറ്റപത്രം കൊടുക്കുക. അതോടൊപ്പം തന്നെ കിരൺ, ജിൽസ്, അരവിന്ദാക്ഷൻ CPM-ന്റെ കൗൺസിലറാണ്. എന്തായാലും വലിയ തോതിലുള്ള തട്ടിപ്പ് ഈ Karuvannooril അരങ്ങേറിയിട്ടുണ്ട് എന്നാണ് ED-യുടെ വാദം. അത് എല്ലാ തരത്തിലും പൊളിറ്റീഷ്യൻസ്, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. മാത്രമല്ല, ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ് എന്നും ED നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതടക്കമുള്ള എല്ലാ വിവരങ്ങളും അതോടൊപ്പം തന്നെ അനുബന്ധ തെളിവുകളും കൂടി ചൂണ്ടിക്കാണിച്ചായിരിക്കും കുറ്റപത്രം കൊടുക്കുക. ഈ 50 പ്രതികൾ ഉണ്ടെങ്കിലും എല്ലാവരുടെയും അറസ്റ്റ് ഇത്തരം കേസുകളിൽ നിർബന്ധമല്ല. കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുള്ളവരുടെ മാത്രമാണ് അറസ്റ്റ് അനിവാര്യം. അതുകൊണ്ട് എന്തായാലും ഈ 4 പേരുടെ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ 50-ൽ ഇനി മറ്റാരുടെയെങ്കിലും അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. ഏതായാലും അടുത്ത ഘട്ട അന്വേഷണത്തിലായിരിക്കും ഒരുപക്ഷെ മറ്റുള്ളവരിലേക്ക് നേരത്തെ അടുത്ത ഘട്ട അന്വേഷണത്തിൽ കൂടുതൽ പ്രതികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം സംഭവവുമായി ബന്ധപ്പെട്ട്.